കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ജില്ലയിൽ വിവിധയിടങ്ങളിൽ തുറന്നു പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ സമരാനുകൂലികൾ അടപ്പിച്ചു. സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞത് തർക്കത്തിനിടയാക്കി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ രണ്ടാം നില പൊളിച്ചു നീക്കുന്നു. നിർമ്മാണത്തിലെ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് കെട്ടിടം പൊളിക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ വിദഗ്ധ സംഘത്തെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പകാവിൽ കോഴിക്കല്ല് മോഡൽ ചടങ്ങ് നടന്നു. അശ്വതി കാവുതണ്ടൽ April 3. പുതുക്കാട് പുളിക്കൻ റോഡ് അടച്ചുകെട്ടിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. റോഡ് തുറന്നുകൊടുക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. ദേശീയപാത ടോൾ റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് പുളിക്കൻ റോഡ് അടച്ചുകെട്ടിയത്. ഇരിങ്ങാലക്കുട ശ്രീ കോടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് മൻസിയേക്ക് നൃത്തം അവതരിപ്പിക്കാൻ അവസരം നിഷേധിച്ചു. അഹിന്ദു ആയതിനാൽ നൃത്തം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം ചെയർമാൻ U.പ്രദീപ് മേനോൻ. ലക്ഷ്യം കാണാതെ സർക്കാരിന്റെ ലക്ഷങ്ങൾ വെള്ളത്തിലായി. ചാലക്കുടിയിൽ ടൂറിസം വകുപ്പ് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് സംവിധാനത്തിന്റെ കെട്ടിടം നാശത്തിന്റെ വക്കിൽ. നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണിവരെയാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള 20 സംഘടനകളാണ് പണിമുടക്കുന്നത്. കടകമ്പോളങ്ങൾ എല്ലാം അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സികളും സർവീസ് നടത്തിയില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. KSRTC ബസ്സുകൾ സർവീസ് നടത്തിയില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർ കുറവായിരുന്നു. സമരാനുകൂലികൾ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. സുരാജ് റൗണ്ടിൽ ജില്ലാശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞത് തർക്കത്തിനിടയാക്കി. ചവക്കാട് തുറന്നു പ്രവർത്തിച്ച 2 സൂപ്പർ മാർക്കറ്റുകൾ പണിമുടക്ക് അനുകൂലികൾ അടപ്പിച്ചു. തൃപ്രയാറിൽ കാർ ഷോറൂമും ധനകാര്യ സ്ഥാപനവും സമരാനുകൂലികൾ അടപ്പിച്ചു. മുല്ലശ്ശേരിയിൽ തുറന്നു പ്രവർത്തിച്ച ധനകാര്യ സ്ഥാപനവും അടപ്പിച്ചു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. ബാങ്കുകൾ പ്രവർത്തിച്ചില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജില്ലാശുപത്രിയിലും രോഗികളുടെ തിരക്ക് കുറവായിരുന്നു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ റാലി നടത്തി. തുടർന്ന് ചേർന്ന പൊതുയോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. INTUC നേതാവ് VA കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA, PN സുരേന്ദ്രൻ, മേരി തോമസ്, EM സതീശൻ, MR സോമനാരായണൻ തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തു. മാള മേഖലയിൽ പൊതുപണിമുടക്ക് പൂർണ്ണം. പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് തൊഴിലാളി യൂണിയനുകൾ മാളയിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം CITU മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി CR പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. PK വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദ്വിദിന ദേശീയ പണിമുടക്ക് തീരദേശ മേഖലയിൽ പൂർണ്ണം. തൃപ്രയാറിൽ പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിന്റെ തൃപ്രയാർ ശാഖയും മിനി സിവിൽ സ്റ്റേഷന് സമീപത്തെ കാർ ഷോറൂമും സമരാനുകൂലികൾ എത്തി അടപ്പിച്ചു. ചേറ്റുവ ഹാർബറിൽ BMSന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പണിക്കിറങ്ങി. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടികയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം മുൻമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PA രാമദാസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പണിമുടക്ക് റാലി നടത്തി. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. STU നേതാവ് VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ ശ്രീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കരയിൽ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് TM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CITU ചേലക്കര ഏരിയ ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി TN പ്രഭാകരൻ, AITUC മണ്ഡലം ജോയിന്റ് സെക്രട്ടറി PS ശ്രീദാസ് എന്നിവർ പങ്കെടുത്തു. ദേശീയ പണിമുടക്ക് ദിനത്തിൽ BJP കടങ്ങൂട് പഞ്ചായത്ത് 111 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് നവീകരിച്ചു. കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്ര പരിസരത്തുള്ള ഉപയോഗശൂന്യമായി കിടക്കുന്ന റോഡാണ് പുനർനിർമ്മിച്ചത്. BJP കടങ്ങൂട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MV ധനീഷ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് അഖിലേഷ്, സെക്രട്ടറി സുധീഷ്, പഞ്ചായത്ത് അംഗം വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നുകുളം നഗരത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറിയും മത്സ്യത്തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയുമായ KC ബാബു അധ്യക്ഷനായി. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ PG ജയപ്രകാശ്, PM സോമൻ, KA അസീസ് എന്നിവർ നേതൃത്വം നൽകി. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് തീരദേശ മേഖലയിൽ പൂർണ്ണം. ദേശീയപാത 66 വാഹനങ്ങൾ തീരെ കുറവായിരുന്നു. ഇരുചക്ര വാഹനങ്ങളും
എയർപോർട്ട്, ആശുപത്രി എന്നിവയ്ക്കുള്ള ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. മെഡിക്കൽ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്ക് എരുമപ്പെട്ടി മേഖലയിൽ പൂർണ്ണം. ചില സ്ഥലങ്ങളിൽ വാഹന ഡ്രൈവർമാരും സമരാനുകൂലികളും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ കെ കെ ഭൂപേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇടപെട്ട് സമരക്കാരെ അനുനയിപ്പിച്ചാണ് രംഗം ശാന്തമാക്കിയത്. സമരാനുകൂലികൾ വിവിധ മേഖലകളിൽ പ്രകടനം നടത്തി. എരുമപ്പെട്ടി സെന്ററിൽ ആരംഭിച്ച പ്രകടനം മങ്ങാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം സി ഐ ടി യു ജില്ലാ കൌൺസിൽ അംഗം യു കെ മണി ഉദ്ഘാടനം ചെയ്തു. സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി കെ മനോജ് കുമാർ അധ്യക്ഷനായി. സമരസമിതി നേതാക്കളായ കെ എം അഷ്റഫ്, സി വി ബേബി, കെ വി ശങ്കരനാരായണൻ, ഒ ബി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഐക്യ ട്രേഡ് യൂണിയൻ കടങ്ങൂട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ട്രേഡ് യൂണിയൻ നേതാക്കളായ ടി അരവിന്ദാക്ഷൻ, ഒ എസ് വാസുദേവൻ, കെ എൻ നൌഷാദ്, പി എ ഉണ്ണികൃഷ്ണൻ, ഫ്രാൻസിസ് കൊള്ളന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് മേഖലയിൽ വിവിധ സമര സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും യോഗവും നടന്നു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു. നഗരത്തിൽ തുറന്നുകിടന്നിരുന്ന രണ്ട് സൂപ്പർ മാർക്കറ്റുകൾ സമരക്കാർ അടപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഗുരുവായൂരിൽ പൂർണ്ണം. പണിമുടക്ക് ക്ഷേത്രത്തെ കാര്യമായി ബാധിച്ചില്ല. ക്ഷേത്രനഗരിയിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. രാവിലെ തുറന്ന ചില സ്ഥാപനങ്ങൾ സമരാനുകൂലികളെത്തി അടപ്പിച്ചു. ഭക്തരുടെ വാഹനങ്ങൾ കടത്തിവിട്ടു. ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടു. 11 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. ക്ഷേത്ര പരിസരത്തെ ഹോട്ടലുകൾ അടഞ്ഞുകിടന്നതിനാൽ പ്രസാദവൂട്ടാണ് ഭക്തർക്ക് അനുഗ്രഹമായത്. 6000 ഭക്തർക്കാണ് പ്രസാദവൂട്ട് നൽകിയത്. സംയുക്ത ട്രേഡ് യൂണിയൻ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രകടനവും നടത്തി. ദ്വിദിന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വെങ്കടങ്ങിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ റാലിയും പൊതുയോഗവും നടത്തി. സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം പി എ രമേശൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സണ്ണി വടക്കൻ, കെ സി സുമ, കെ എ ബാലകൃഷ്ണൻ, കെ എച്ച് നജീബ്, കെ കെ ബാബു, ശ്രീജ മോഹൻ എന്നിവർ സംസാരിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി കൊടകര ടൌണിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. അൻവർ സാദിഖ്, എ കെ ബാലൻ, ജസ്റ്റിൻ ഡൊമിനിക്, വി എൻ ഗിരീഷ്, കെ വി റീസൺ, പി എ സുധൻ, സന്തോഷ് പാറളം തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി പ്രഖ്യാപിച്ച ദ്വിദിന ദേശീയ പണിമുടക്ക് കുന്നുംകുളത്ത് പൂർണ്ണം. ചെറുവാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. മാർക്കറ്റുകൾ വിജനമാണ്. മെഡിക്കൽ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച 48 ദേശീയ പണിമുടക്ക് കൊടുങ്ങല്ലൂരിൽ പൂർണ്ണം. പണിമുടക്കിനോടനുബന്ധിച്ച് നഗരത്തിൽ സംയുക്ത സമരസമിതി പ്രകടനം നടത്തി. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ്, സി സി വിപിൻ ചന്ദ്രൻ, ഷഫീഖ് മണപ്പുറത്ത്, ജോസ് കുരിശിങ്കൽ, ഷീല രാജ്കമൽ എന്നിവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കൊടകര ഫ്ളൈഓവർ ജംഗ്ഷനിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ആൻറ്റു വെട്ടത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഐക്യ സമരസമിതി കൺവീനർ എം കെ മോഹനൻ, ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി കെ എ ജോയ്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രകടനം നടത്തി. കോൺഗ്രസ് കുന്നുംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു നേതാവ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ പന്നിത്തടം, ഐ എൻ ടി യു സി ജനറൽ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, എ ഐ ടി യു സി നേതാവ് മുരളി എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വരവൂരിൽ പ്രകടനം നടത്തി. ഐ എൻ ടി യു സി വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു വരവൂർ മേഖലാ സെക്രട്ടറി എം എച്ച് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു മേഖലാ സെക്രട്ടറി ടി ഡി ഷെൽ, സി പി എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം കെ കെ ബാബു എന്നിവർ നേതൃത്വം നൽകി. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാ. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ.
ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിനായി പണിത കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകത കണക്കിലെടുത്ത് കെട്ടിടം പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്നര വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുകൾ നിലയിലുള്ള 5 ക്ലാസ് മുറികളാണ് ഇപ്പോൾ പൊളിക്കുന്നത്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 3 കോടി രൂപ വിനിയോഗിച്ചാണ് ഇവിടെ പുതിയ ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. നിർമ്മാണത്തിൽ അപാകതയുള്ളതായി തുടക്കം മുതലേ പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP നേതാവ് എ നാഗേഷ് എന്നിവർ സ്കൂൾ കെട്ടിടം സന്ദർശിക്കുകയും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാരോപിച്ച് എ നാഗേഷ് വിജിലൻസിന് പരാതിയും നൽകി. ഇതേ തുടർന്ന് കിഫ്ബിയുടെ നിർമ്മാണം വിലയിരുത്തുന്ന വാസ്പിൽ നിന്നുള്ള വിദഗ്ധർ കെട്ടിടം പരിശോധിക്കാനെത്തി. വിജിലൻസ് അധികൃതരും പിന്നീട് കെട്ടിടം പരിശോധിച്ചു. സ്കൂൾ കെട്ടിടത്തിന് ബലക്ഷയമുള്ളതായി പരാതി ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കണമെന്ന് ഏതാനും മാസം മുൻപ് മറ്റത്തൂർ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ കെട്ടിടത്തിലെ 5 ക്ലാസ് മുറികൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യവും സർവകക്ഷി യോഗം ഉന്നയിച്ചു. ഇതേ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുകയും അപാകതയുള്ള കെട്ടിടത്തിന് പകരം പുതിയ 5 ക്ലാസ് മുറികൾ നിർമ്മിക്കാൻ നിർമ്മാണ ഏജൻസിയായ കൈറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. TCV കൊടകര. ചെമ്പൂച്ചിറ സ്കൂളിൽ ചൂണ്ടിക്കാണിച്ച അപാകതയും അഴിമതിയും ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും അഴിമതിക്കാരിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നും BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് പറഞ്ഞു. കോൺക്രീറ്റ് പൊളിച്ചപ്പോൾ വേണ്ടത്ര കമ്പിയോ സിമെന്റോ മെറ്റലോ ഉപയോഗിച്ചിട്ടില്ലെന്നത് ഇപ്പോൾ പുറത്തുവന്നു. കിഫ്ബിയുടെ പേരിൽ സംസ്ഥാന വ്യാപകമായി CPM നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്ന അഴിമതിയുടെ പൊളിച്ചെടുക്കലാണ് ചെമ്പൂച്ചിറ സ്കൂളിൽ കണ്ടതെന്നും എ നാഗേഷ് പറഞ്ഞു. മറ്റൊരു പാലാരിവട്ടം അഴിമതിയാണ് ചെമ്പൂച്ചിറയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അഴിമതിക്കാരിൽ നിന്നും നിർമ്മാണത്തിന്റെ നഷ്ടം നികത്താൻ തുക പിടിച്ചെടുക്കണമെന്നും ഉടനീളം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പരിശോധിക്കണമെന്നും നാഗേഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 1.5 വർഷം മുമ്പ് BJP പ്രാദേശിക ഘടകവും ഞാനും വിജിലൻസിന് പരാതി കൊടുത്ത സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് അടക്കമുള്ള CPM ആളുകൾ പറഞ്ഞത് BJP ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി കള്ള ആരോപണം ഉന്നയിക്കുന്നതാണ്, ഇതിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവും ക്രമക്കേടും നടന്നിട്ടില്ല എന്നാണ് CPM നേതൃത്വവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് BJP ഇപ്പൊ ചോദിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെമ്പൂച്ചിറ സ്കൂൾ പൊളിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് സ്കൂളിന്റെ കെട്ടിടപ്പ് പൊളിക്കാൻ തയ്യാറായിട്ടുള്ളത് വ്യക്തമാക്കാൻ CPM നേതൃത്വം ഇവിടുത്തെ PTA കമ്മിറ്റി തയ്യാറാകണം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കോഴിക്കല്ല് മുടൽ ചടങ്ങ് നടന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതോടെ ഭക്തർ ആവേശപൂർവ്വം ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വടക്കേനടയിൽ ദീപസ്തംഭത്തിന് കീഴെയുള്ള വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ ഭഗവതി വീട്ടുകാർ കുഴിയെടുത്ത് മൂടി അതിന്മേൽ ചെമ്പട്ട് വിരിച്ചു. രാകേഷ്, സുജിത്, സുജയ്, അനന്തകൃഷ്ണൻ, പ്രഭവ് റാം, ദേവദേവൻ, ബ്രഹ്മദത്തൻ എന്നിവരാണ് ഭഗവതി വീട്ടുകാരുടെ പ്രതിനിധികളായി എത്തിയത്. തുടർന്ന് തച്ചുളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ പ്രതിനിധി രാകേഷ് 3 വട്ടം വിളിച്ചു ചോദിച്ചു. ഈ സമയം തച്ചുളി തറവാട്ടിലെ പ്രതിനിധികൾ കോഴിയെ സമർപ്പിച്ചു. രാധാകൃഷ്ണൻ മേപ്പാട്ട്, വിജയരാഘവൻ പ്രേമൻ, രാധാകൃഷ്ണൻ പറമ്പത്ത്, സൂരജ് എന്നിവരടങ്ങിയ സംഘമാണ് തച്ചുളി തറവാട്ടിൽ നിന്നും എത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് V.നന്ദകുമാർ, ബോർഡ് മെമ്പർ നാരായണൻ, അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ കർത്ത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. April 3 അശ്വതി കാവുതിണ്ടൽ. ദേശീയപാതയിൽ ഏറെ തിരക്കുള്ള പുതുക്കാട് സെന്ററിലേക്ക് എത്താൻ എളുപ്പമാർഗമായ പുളിക്കൻ റോഡ് അടച്ചുകെട്ടി വർഷങ്ങൾ പിന്നിടുമ്പോഴും റോഡ് തുറന്നുകൊടുക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നു. ദേശീയപാത ടോൾ റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് പുളിക്കൻ റോഡ് അടച്ചുകെട്ടിയത്. ദേശീയപാത ഉയർത്തി നിർമ്മിച്ചതോടെയാണ് പുളിക്കൻ റോഡിന്റെ പ്രവേശന ഭാഗം അടച്ചുകെട്ടിയത്. ദേശീയപാത വികസനത്തിന് പേരിൽ ഒരു റോഡ് പോലും അടച്ചുകെട്ടരുതെന്ന സർക്കാർ നിർദ്ദേശം അവഗണിച്ചാണ് ടോൾ കമ്പനി റോഡ് അടച്ചത്. അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി പ്രശ്നം ഗൗരവമായി എടുക്കാതിരുന്നതും ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് ഗുണകരമായി. പുതുക്കാടുള്ള പൊതുപ്രവർത്തകർ വർഷങ്ങളായി ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകുന്നുണ്ടെങ്കിലും റോഡ് തുറക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. റോഡ് പ്രവേശിക്കുന്ന ദേശീയപാതയുടെ ഭാഗത്ത് നിലവിൽ കോൺക്രീറ്റ് മതിൽ പണിതിരിക്കുകയാണ്. മതിൽ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ റോഡ് തുറക്കാനുള്ള പരാതിയുമായി ഒരുപാട് പേർ രംഗത്തെത്തിയെങ്കിലും അധികൃതർ മൗനം പാലിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് പുതുക്കാട് സെന്ററിൽ എത്താതെ ചെറുവാഹനങ്ങൾക്ക് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതായിരുന്നു പുളിക്കൻ റോഡിന്റെ ഗുണം. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ
ഈ റോഡ് തുറന്നു കൊടുത്താൽ ഒരു പരിധിവരെ പ്രശ്ന പരിഹാരമാകും. റോഡ് തുറക്കുന്നതിനായുള്ള പ്രമേയം പാസാക്കി പുതുക്കാട് പഞ്ചായത്ത് സർക്കാരിന് കൈമാറണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരായ ബിജു തച്ചങ്കുളം, ജോയ് മഞ്ഞളി തുടങ്ങിയവർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. ടിസി വിനോസ്, പുതുക്കാട്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് നൃത്തകലാകാരിക്ക് ഭരതനാട്യം അവതരിപ്പിക്കുവാൻ അനുമതി നിഷേധിച്ചതായി ആരോപണം. നൃത്തകലാകാരി മൻസിയ ശ്യാം കല്യാണിനാണ് അനുമതി നിഷേധിച്ചതായി കലാകാരി തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഏപ്രിൽ 22-ാം തീയതി നടക്കുന്ന 6-ാം ഉത്സവത്തിന്റെ സ്റ്റേജിലാണ് മൻസിയയ്ക്ക് നൃത്തം അവതരിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നത്. എന്നാൽ അഹിന്ദു എന്ന കാരണം പറഞ്ഞ് തന്നെ പരിപാടിയിൽ നിന്ന് വിലക്കിയതായി മൻസിയ ആരോപിച്ചു. നിലവിലുള്ള നിയമപ്രകാരമാണ് കലാകാരിക്ക് പരിപാടി അവതരിപ്പിക്കാൻ കഴിയാത്തതെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ പറഞ്ഞു. നിലവിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഹിന്ദുക്കളായ കലാകാരന്മാർക്ക് മാത്രമാണ് കലകൾ അവതരിപ്പിക്കുവാൻ അനുമതി നൽകിയിരിക്കുന്നത്. കലാകാരി അപേക്ഷ സമർപ്പിച്ചപ്പോൾ ജാതി വ്യക്തമാക്കിയിരുന്നില്ലെന്നും ചെയർമാൻ പറഞ്ഞു. പരിപാടി അവതരിപ്പിക്കുന്ന എഗ്രിമെന്റിൽ ഭാഗമായി കലാകാരന്മാർ സമർപ്പിക്കേണ്ട സത്യവാങ്മൂലത്തിൽ ഹിന്ദു എന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നും ഇത് പാലിക്കാൻ കലാകാരി തയ്യാറാകാത്തതാണ് അനുമതി നിഷേധിക്കാൻ കാരണമാക്കിയതെന്നും യു പ്രദീപ് മേനോൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ട് 100 കണക്കിന് അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതൊരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ഈ അപ്ലിക്കേഷൻസ് പരിശോധിച്ച് ഏതൊക്കെ സ്ലോട്ട് വേണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ദേവസ്വം ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇവർ ഹിന്ദു അല്ലെന്നും അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെളിപ്പെടുത്തി യാതൊരു വിധത്തില് മതമില്ലാതെ ജീവിക്കാൻ ഒരു മതത്തിലും അങ്ങനെയാണ് അവര് പറഞ്ഞതെന്നാണ് എന്റെ അറിവ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തകലാകാരിക്ക് അവതരണാനുമതി നിഷേധിച്ചതിനെതിരെ കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷനും കഥാകൃത്തുമായ അശോകൻ ചെരുവിൽ രംഗത്ത്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ക്ഷേത്ര നിയമം അടിയന്തരമായി മാറ്റണമെന്നും അശോകൻ ചെരുവിൽ പ്രതികരിച്ചു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുവാൻ മൻസിയയ്ക്ക് അനുമതി നിഷേധിച്ചത് അതീവ ദുഃഖകരമെന്നും മതേതര ഇന്ത്യയോടുള്ള വെല്ലുവിളിയുമാണെന്ന് BJP നിയോജകമണ്ഡലം സെക്രട്ടറിയും കൌൺസിലറുമായ TK ഷാജി പറഞ്ഞു. കലകളിൽ മതത്തിന്റെ നിറം കലർത്തുന്നതിൽ യോജിപ്പില്ലെന്നും അപേക്ഷ ലഭിച്ച സമയത്ത് ദേവസ്വം ശരിയായ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ മതേതരത്വ നിലപാടിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുമാണ്. നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ഭരതനാട്യം വർഷങ്ങളോളം അത് പഠിച്ച് അത് സ്വായത്തമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്നത് ഒരു കലാവിഷ്കരണമാണ്. ആ കല അവതരിപ്പിക്കുന്നതിൽ മതത്തിൻ്റെ നിറം കലർത്തുന്നത് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. മൻസിയയുടെ നൃത്തപരിപാടിക്ക് വിലക്കേർപ്പെടുത്തിയ ക്ഷേത്ര ഭാരവാഹികളുടെ നടപടിയിൽ യുവകലാ സാഹിത്യ സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധിച്ചു. കലാകാരിയോട് അനുവർത്തിക്കുന്ന വിവേചനപരമായ നടപടിയിൽ നിന്ന് ക്ഷേത്ര ഭരണാധികാരികൾ പിന്തിരിയണമെന്ന് യുവകലാ സാഹിത്യ സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോടി ലീലാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി EM സതീശൻ എന്നിവർ ആവശ്യപ്പെട്ടു. ലക്ഷ്യം കാണാതെ സർക്കാരിന്റെ ലക്ഷങ്ങൾ വെള്ളത്തിലായി. ചാലക്കുടി നഗരസഭ പരിധിയിൽ കോസ്മോസ് ക്ലബിനടുത്ത് ടൂറിസം വകുപ്പ് നിർമ്മിച്ച TK ബ്രേക്ക് സംവിധാനത്തിന്റെ കെട്ടിടമാണ് 5 വർഷമായി വെറുതെ കിടക്കുന്നത്. അതിരപ്പള്ളി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് സുരക്ഷിതമായ വിശ്രമം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വിനോദസഞ്ചാര വകുപ്പ് നഗരസഭയുടെ സ്ഥലത്ത് TK ബ്രേക്ക് നിർമ്മിച്ചത്. വിനോദസഞ്ചാരികൾക്ക് വിശ്രമം, ടോയ്ലറ്റ് സൗകര്യം, ലഘുഭക്ഷണം എന്നിവയാണ് ഇവിടെ ഒരുക്കാനിരുന്നത്. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ നിന്നും ഗൈഡൻസും ലഭിക്കുമായിരുന്നു. നഗരസഭ നൽകിയ 10 സെന്റ് സ്ഥലത്ത് 40 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. പണി പൂർത്തിയായി കിടന്നതല്ലാതെ മറ്റൊന്നുമുണ്ടായില്ല. കഴിഞ്ഞ കൗൺസിലിന്റെ അവസാന കാലത്ത് കെട്ടിടം കുടുംബശ്രീയെ ഏൽപ്പിച്ച് പ്രവർത്തിപ്പിക്കാനും ശ്രമമുണ്ടായി. തുടക്കത്തിൽ തന്നെ അതും നിലച്ചു. തൊട്ടടുത്ത് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് പദ്ധതി പ്രകാരം കണ്ണാശുപത്രിയുടെ ബഹുനില മന്ദിരം നിർമ്മാണം നടക്കുകയാണ്. ഇതിന്റെ സാമഗ്രികളെല്ലാം TK ബ്രേക്കിന്റെ മുന്നിൽ ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ നിർമ്മാണം തീരാതെ ഇതൊന്നും ഇവിടെ നിന്നും മാറ്റാനാകില്ല. ആശുപത്രി പ്രാവർത്തികമായാൽ പിന്നെ വിനോദയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേന്ദ്രം തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നത് അഭികാമ്യമാകില്ല. ഇനി ആശുപത്രിയുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലതെന്നും അഭിപ്രായമുയരുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. ലോക്കറിൽ വെച്ച സ്വർണ്ണാഭരണങ്ങൾ തിരിമറി ചെയ്ത കേസിൽ ബ്രാഞ്ച് മാനേജർ അറസ്റ്റിലായി. മണലിത്ര കുനിയത്ത് പറമ്പിൽ രാഖിയെയാണ് വടക്കാഞ്ചേരി SI AA തങ്കച്ചൻ അറസ്റ്റ് ചെയ്തത്. ധനകാര്യ സ്ഥാപനത്തിന്റെ പുന്നമ്പറമ്പ് ബ്രാഞ്ചിലെ ബ്രാഞ്ച് മാനേജറായിരിക്കെ ഉപഭോക്താക്കൾ പണയം വെച്ചതും ലോക്കറിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നതുമായ സ്വർണ്ണാഭരണങ്ങൾ തിരിമറി ചെയ്ത കേസിലാണ് അറസ്റ്റ്. സ്ഥാപനത്തിന്റെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 14,47,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇവർ സ്വന്തം പേരിലും മറ്റുള്ളവരുടെ പേരിലും കൂടുതൽ തുകയ്ക്ക് പണയം വെച്ച് പണം തട്ടിയെടുത്തതായി കണ്ടെത്തി. അന്വേഷണ സംഘത്തിൽ ASI മിനി, സീനിയർ പോലീസ് ഓഫീസർമാരായ സജീവ്, സന്ധ്യാദേവി എന്നിവരും ഉണ്ടായിരുന്നു.
ചേലക്കര നാട്ടിച്ചിറയിൽ ആളില്ലാത്ത സമയം വീട് കുത്തി തുറന്ന മോഷണം. 15 പവൻ സ്വർണവും 5000 രൂപയും കവർന്നു. കുന്നത്തുപിടിയിൽ നൌഷാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വീട് പൂട്ടിപ്പോയ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. വീടിന്റെ പിൻവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. ചേലക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി ഗ്രൗണ്ടിന് സമീപം ഉമിക്കുന്ന് കോളനിയിലും കുന്നുംകുളം താലൂക്ക് ആശുപത്രിയിലും നടന്ന സംഘടനത്തിൽ പ്രതികളായ 7 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി തെന്നമ്പാറ വീട്ടിൽ അമീർ, ഉമിക്കുന്ന് കോളനി നിവാസികളായ ചീരാത്ത് വീട്ടിൽ വിഷ്ണു, ഒറുവിൽ വീട്ടിൽ ശ്രീകാന്ത്, വടക്കം വീട്ടിൽ ദേവക്, എരുമപ്പെട്ടി സ്വദേശികളായ കുന്നത്തേരി പുത്തൻപുരയിൽ ഷമീർ, കേളംപുളാക്കൽ ഷെഫീർ, അളന്നൂർ വീട്ടിൽ സുജിത് എന്നിവരെയാണ് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ കെ ഭൂപേഷ് അറസ്റ്റ് ചെയ്തത്. സംഘടനത്തിൽ ഒബിസി മോർച്ച മണ്ഡലം പ്രസിഡന്റ് എരുമപ്പെട്ടി ഉമിക്കുന്ന് കോളനിയിൽ കോറോത്ത് അനൂപ്, യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കുട്ടഞ്ചേരി നടുവിൽപ്പുരയ്ക്കൽ ഷനിൽ, കുട്ടഞ്ചേരി നടുവിൽപ്പുരയ്ക്കൽ അഖിൽ എന്നിവർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഞായറാഴ്ച രാത്രിയിലാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. നാസിക് ഡോൾ പരിശീലനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് സംഘടനത്തിൽ കലാശിച്ചത്. ആദ്യം എരുമപ്പെട്ടിയിലും പിന്നീട് ചികിത്സ തേടിയ കുന്നുംകുളം താലൂക്ക് ആശുപത്രിയിലും വെച്ച് ഇരു സംഘങ്ങളും ഏറ്റുമുട്ടുകയായിരുന്നു. പ്രതികൾ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാവറട്ടി സ്വദേശിയായ വിദ്യാർത്ഥിയെ ബാംഗ്ലൂരുവിൽ അപ്പാർട്ട്മെന്റിലെ 5-ാം നിലയിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പാവറട്ടി വെൺമേനാട് വട്ടറങ്ങത്ത് രവീന്ദ്രന്റെ മകൻ 20 വയസ്സുള്ള രോഹിത്താണ് മരിച്ചത്. ബാംഗ്ലൂരു ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ബികോം 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. ജെ പി നഗർ 7th ഫേസിലെ അപ്പാർട്ട്മെന്റിലാണ് സംഭവം. പാവറട്ടിയിൽ നിന്ന് ഞായറാഴ്ച രാവിലെയാണ് രോഹിത് മടങ്ങിയെത്തിയത്. അപകട കാരണം വ്യക്തമല്ല. അപകടം നടന്ന ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണവിവരമറിഞ്ഞ് ഖത്തറിലുള്ള മാതാപിതാക്കൾ ബാംഗ്ലൂരുവിൽ എത്തിയിട്ടുണ്ട്. മൃതദേഹം കിംസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൃപ്രയാറിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രികൻ മരിച്ചു. കോട്ടയം സ്വദേശി കടങ്ങര വീട്ടിൽ 48 വയസ്സുള്ള മുരുകനാണ് മരിച്ചത്. തൃപ്രയാർ ബസ്സ്റ്റാൻഡിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ KSRTC ബസ്സിടിച്ച് റോഡിൽ വീണ ഇയാളുടെ കാലുകളിൽ ബസ് കയറിയിറങ്ങുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരിച്ചത്. തിരികെ വാർത്തകളിലേക്ക്. അനധികൃതമായി വിദേശമദ്യം വിൽപ്പന നടത്തിയ യുവാവിനെ ചാലക്കുടി DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പന്തലൂർ കരിമ്പനയ്ക്കൽ വീട്ടിൽ വിജിലാഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിജിലാഷിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 35 ലിറ്റർ വിദേശമദ്യം കണ്ടെടുത്തു. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ ബസ്സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് നേരെ ആക്രമണം. ജനൽ അടിച്ചു തകർത്തു. കംഫർട്ട് സ്റ്റേഷനിലെത്തിയ ജീവനക്കാരനാണ് സംഭവം കണ്ടത്. തുടർന്ന് കരാറുകാരൻ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. നഗരസഭാ ബസ്സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായി വ്യാപകമായ പരാതിയുണ്ട്. ബസ്സ്റ്റാൻഡിൽ സംഘം ചേർന്നുള്ള മദ്യപാനവും സംഘടനവും പതിവാണ്. വിദ്യാലയ അധ്യയന വർഷം കഴിയാറായിട്ടും LSS UASS പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നില്ല. സാധാരണ ഡിസംബർ മാസത്തിൽ അറിയിപ്പ് വന്ന് ഫെബ്രുവരിയിലാണ് വിദ്യാർത്ഥികൾക്ക് LSS UASS പരീക്ഷകൾ നടക്കാറുള്ളത്. ഈ വർഷം ഇത് സംബന്ധിച്ച് അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഇനി ഈ പരീക്ഷകൾ എന്ന് നടക്കും എന്ന കാര്യത്തിലും വലിയ ആശങ്കയാണ് സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും ഉള്ളത്. വൈകിയാണെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമെന്ന് കരുതി സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയിരുന്നു. എന്നാൽ അധ്യയന വർഷം തന്നെ കഴിഞ്ഞു പോയിട്ടും ഇത് സംബന്ധിച്ച് അറിയിപ്പൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ LSS UASS പരീക്ഷകളുടെ റിസൾട്ട് 2 ആഴ്ച മുമ്പാണ് പുറത്തു വന്നത്. കോവിഡ് വ്യാപനം മൂലം പരീക്ഷ വൈകിയായിരുന്നു നടന്നത്. പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ചെയ്യണമെന്ന് അധ്യാപക സംഘടനയായ KPST തൃശൂർ റവന്യൂ ജില്ലാ സെക്രട്ടറി അജിത് പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ വർഷം അധ്യയനം നടക്കാത്ത വർഷമായിരുന്നു. എന്നിട്ട് കൂടി LSS UASS പരീക്ഷ നടക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വർഷം വാർഷിക പരീക്ഷകൾ അവസാനിക്കുന്ന സമയമായിട്ട് പോലും ഇന്ന് വരെ ഈ പരീക്ഷകൾ നടത്താനുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എത്രയും പെട്ടെന്ന് LSS UASS പരീക്ഷകൾ നടത്താനുള്ള ക്രമീകരണം നടത്തണമെന്നാണ് KPST തൃശൂർ റവന്യൂ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. മെയ് മാസത്തിനുള്ളിൽ പരീക്ഷാ നടപടികൾ തീർന്നില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ അടുത്ത അധ്യയന വർഷത്തിലേക്ക് പരീക്ഷ നീട്ടിവെക്കേണ്ടി വരും. 5-8 ക്ലാസുകളിൽ പഠിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ യഥാക്രമം LSS UASS പരീക്ഷകൾ എഴുതിയത്. ഇങ്ങനെ പരീക്ഷ എഴുതുന്നത് കുട്ടികൾക്ക് ഇരട്ടി ഭാരമാണ് ഉണ്ടാക്കുകയെന്ന് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നു. LSS ഉം USSഉം വിദ്യാലയങ്ങൾക്ക് മികവ് പ്രകടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളാണ്. ഏറെ താല്പര്യത്തോടെയാണ് വിദ്യാർത്ഥികൾ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാറുള്ളത്. TCV News, പാവറട്ടി. ബൈക്കിന് പുറകിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പടവൂർ ഇളംകൂട്ടിൽ ഗിരിജനാണ് പരിക്കേറ്റത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം. കാറിടിച്ചതിനെ തുടർന്ന് ഗിരിജൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ ഗിരിജനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
അടാട്ട് പഞ്ചായത്തിലെ ക്രിക്കറ്റ് പ്രേമികളുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ഒരുക്കിയ അടാട്ട് ക്രിക്കറ്റ് ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ഫെസ്റ്റിവലിൽ ശിവജി ക്ലബ് അടാട്ട് ഒന്നാം സ്ഥാനവും ചൂരക്കാട്ടുകര സി സി ക്ലബ് രണ്ടാം സ്ഥാനവും നേടി. സി എം ശ്രീഹരി, സഞ്ജയ് മേച്ചേരി, പി എം മഹേഷ്, അടാട്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്നതിന്റെ മറവിൽ ചെമ്പുവട്ടകയും മോട്ടോറും മോഷ്ടിച്ച ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി മസു മണ്ഡലിനെയാണ് എസ് ഐ ഷാജു എടത്താറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മുരിങ്ങൂർ മണ്ടിക്കുന്ന് ചിരമേൽ പൗലോസിന്റെ പറമ്പിലായിരുന്നു മോഷണം. ഉച്ചക്ര സൈക്കിളിൽ ആക്രി സാമഗ്രികൾ ശേഖരിക്കലാണ് മസു മണ്ഡൽ നടത്തുന്നത്. അവസരം ലഭിച്ചാൽ വിലയേറിയ ഉപകരണങ്ങളും കൈക്കലാക്കും. ചാലക്കുടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി നടത്തുന്ന കടയിലാണ് ഇവ വിൽക്കുന്നത്. പൊതുപണിമുടക്ക് ദിവസങ്ങളിൽ കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്താനായി വാങ്ങിവെച്ച വിദേശ മദ്യവുമായി മധ്യവയസ്കൻ കൊടുങ്ങല്ലൂരിൽ പിടിയിലായി. എടവിലങ്ങ് കുഞ്ഞേനി സ്വദേശി നാലുമാക്കൽ സുരേഷിനെയാണ് 6 ലിറ്റർ വിദേശ മദ്യവുമായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. എസ് ഐമാരായ കെ എസ് സുരജ്, പി സി സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അളഗപ്പ എൻ ഡി സി മില്ലിന് സമീപത്തുള്ള പറമ്പിൽ തീപിടുത്തം. 2 ഏക്കറിലധികം സ്ഥലം കത്തിനശിച്ചു. അഗ്നിരക്ഷാ സേനയെത്തി സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതെ മുൻകരുതൽ എടുത്തു. അളഗപ്പ മില്ലിനോടും ഗ്രൗണ്ടിനോടും ചേർന്ന് എൻ ഡി സിയുടെ ഉടമസ്ഥതയിൽ നിരവധി ഏക്കർ സ്ഥലം കാടുകയറി നിലയിലാണ്. മുട്ടിച്ചൂർ പാലത്തിനടിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് പാർക്കും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കണമെന്ന ആവശ്യമുയരുന്നു. മുട്ടിച്ചൂർ പാലത്തിനു വേണ്ടി അന്തിക്കാട് പഞ്ചായത്ത് വാങ്ങി പൊതുമരാമത്ത് വകുപ്പിന് നൽകിയ സ്ഥലമാണിത്. നിലവിൽ ഇവിടം സാമൂഹിക ദ്രോഹികൾക്കുള്ള താവളമായി മാറിക്കഴിഞ്ഞതായി ആക്ഷേപമുണ്ട്. പുഴയ്ക്കഭിമുഖമായി പ്രകൃതി രമണീയതയോടെ കിടക്കുന്ന സ്ഥലത്ത് മനോഹരമായ ഒരു കൊച്ചു പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളുമുണ്ട്. കൂടാതെ ഓപ്പൺ ജിം, ബോട്ടിംഗ് എന്നിങ്ങനെയുള്ള ആകർഷക സൗകര്യങ്ങൾ കൂടി ഒരുക്കാനാകും. പുഴയ്ക്കക്കരെ നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിലും സമാന രീതിയിൽ സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഇരു ഗ്രാമപഞ്ചായത്തുകളും കൈകോർത്ത് ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറായാൽ ഇവിടം പ്രാദേശിക വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറും. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ ഭരണസമിതിയുടെ കാലത്ത് ഈ വിഷയത്തിന്റെ സാധ്യതകൾ ആരായുകയും അന്നത്തെ പ്രസിഡന്റ് എ വി ശ്രീവത്സൻ ഇത് സംബന്ധിച്ച് അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് പ്രൊജക്റ്റ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ കോവിഡ് മഹാമാരിയിൽ ഈ പദ്ധതി കുരുങ്ങിപ്പോയി. നമുക്ക് ഈ പ്രദേശ ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു പാർക്ക്, അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ്, ഇവിടെ ബോട്ടിങ് അടക്കമുള്ള വിപുലമായ സംവിധാനം നമ്മളന്ന് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഫിഷറീസ് വകുപ്പിന് മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവരെ കണ്ട് ഒരു പ്രത്യേക ഡീറ്റെയിൽ പ്രൊജക്റ്റ് നമ്മൾ സമർപ്പിച്ചിരുന്നു. കുറെ കൂടി പുതിയ സാധ്യതകൾ ചേർത്ത് പദ്ധതി യാഥാർത്ഥ്യമായാൽ ഈ പ്രദേശം ജനകീയ കേന്ദ്രമായി മാറുമെന്നും ഇതുവഴി പുഴയോട് ചേർന്നുള്ള ലഹരി മാഫിയകൾക്ക് തടയിടാൻ കൂടി സാധിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു. പുതുക്കാട് പാഴായിൽ നടന്ന വധശ്രമക്കേസിൽ പ്രതി അറസ്റ്റിൽ. പാഴായി സ്വദേശി കോപ്പക്കാട്ടിൽ ഗോകുലാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 13-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പാഴായി സ്വദേശി ജിതേഷിനെ വധിക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഗോകുലെന്ന് പോലീസ് പറഞ്ഞു. മാപ്രാണം വർണ തിയേറ്ററിൽ നടന്ന കൊലപാതകത്തിൽ ഇയാൾ പ്രതിയാണ്. പുതുക്കാട് എസ് എച്ച്ഒ ടി എൻ ഉണ്ണികൃഷ്ണൻ, ഗ്രേഡ് എ എസ് ഐ ഉണ്ണികൃഷ്ണൻ, സി പി ഒമാരായ കെ ആർ സജീവ്, കൃഷ്ണകുമാർ, ശ്രീജിത്ത് തുടങ്ങിയവരാണ് പ്രതിയെ പിടികൂടിയത്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ അന്നമനട പഞ്ചായത്തിലെ മേലടൂർ വെണ്ണൂർ പ്രദേശങ്ങളിൽ പ്രതിഷേധ സമരം തുടങ്ങി. സമരത്തിന്റെ ഭാഗമായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കേരയിൽ സമരപദ്ധതി ജില്ലാ ചെയർമാൻ ശിവദാസ് മഠത്തിൽ സമരം ഉദ്ഘാടനം ചെയ്തു. കൺവീനർ എ എം സുരേഷ്, വനിതാ കൺവീനർ സുജ ആന്റണി, ജില്ലാ രക്ഷാധികാരി ഡോക്ടർ കെ എസ് ബാബു, വെണ്ണൂർ ജനകീയ സമിതി കൺവീനർ പോളി ആന്റണി എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് ചന്ദനക്കുടം കാഴ്ച നേർച്ച സമാപിച്ചു. അകലാട് മുഹിയുദ്ദീൻ പള്ളി പരിസരത്തു നിന്ന് ആരംഭിച്ച 444 ബ്രദേഴ്സിന്റെ നേതൃത്വത്തിലുള്ള കാഴ്ച പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ ഈ വർഷത്തെ നേർച്ച ആഘോഷത്തിന് സമാപനമായി. നേർച്ച ആഘോഷ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാദ്, ഭാരവാഹികളായ കുഞ്ഞുണ്ണി കോയത്തങ്ങൾ, റഷീദ് തെക്കേപ്പുറത്ത്, രാജേഷ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കടങ്ങോട് സി പി എം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം സി ഐ ടി യു നിർമ്മാണ തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി പി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സി പി എം കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗം പി ഇ ബാബു അധ്യക്ഷത വഹിച്ചു. മതേതരത്വ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് സാമ്പത്തിക സംവരണം നടപ്പിലാക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജാതിമത സംവരണം മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് അധ്യക്ഷത വഹിച്ചു. ദേശീയ വൈസ് ചെയർമാൻ കെ എ ഗോവിന്ദൻ, കുറ്റിപ്പുഴ രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് പുന്നിയൂർ പുന്നിയൂർക്കുളം പഞ്ചായത്തിലെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. വടക്കേക്കാട് നായരങ്ങാടിയിൽ തുറന്നു പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ പ്രതിഷേധക്കാർ അടപ്പിച്ചു. കച്ചേരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നായരങ്ങാടിയിൽ സമാപിച്ചു. ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി തോമസ് മാസ്റ്റർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷനായിരുന്നു. സച്ചാർ കമ്മിറ്റി ശുപാർശ പ്രകാരം മുസ്ലിംകൾക്ക് മാത്രമായി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ പ്രധാന തസ്തികകളിൽ നിന്ന് മുസ്ലിംകളെ നീക്കം ചെയ്തത് ആശങ്കജനകമാണെന്ന് എസ് വൈ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എച്ച് സിറാജുദ്ദീൻ സക്കാഫി. ഇടമുട്ടത്ത് നടന്ന എസ് വൈ എസ് തൃപ്രയാർ സോൺ ഉണർത്തു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏലംകുളം അബ്ദുൾ റഷീദ് സക്കാഫി മുഖ്യപ്രഭാഷണം നടത്തി. സോൺ ഫിനാൻസ് സെക്രട്ടറി നൌഫൽ തങ്ങൽ സിറയ്ക്കൽ അധ്യക്ഷനായിരുന്നു. ബഷീർ അഷ്റഫി ചേർപ്പ്, ഹാഫിള സ്വാദിക്കലി, ഫാളിനി ഗൂഡല്ലൂർ, അഡ്വക്കേറ്റ് ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം നവഭാവന ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ അയ്യപ്പ പണിക്കർ സ്മാരക കവിതാ പുരസ്കാരം രേഖ അമ്പാടിക്ക് പ്രശസ്ത കവി കൂരിപ്പുഴ ശ്രീകുമാർ സമർപ്പിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജോർജ് ഓണക്കൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാഞ്ഞാൽ കിള്ളിമംഗലം സ്വദേശിയാണ് രേഖ അമ്പാടി. പാഞ്ഞാൽ ഗ്രാമീണ വായനശാല പ്രസിദ്ധീകരിച്ച ആത്മാവിൽ അലിയും മുൻപേ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. മൂന്ന് മാസത്തിനിടെ മൂന്ന് പെൺകുട്ടികൾ ജീവനൊടുക്കിയ കഴിമ്പ്രം സുനാമി പുനരധിവാസ കോളനിയിൽ പ്രതിരോധ ബോധവൽക്കരണവുമായി പോലീസ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കരന്റെ നേതൃത്വത്തിൽ വലപ്പാട് എസ് എച്ച്ഒ കെ എസ് സുശാന്തും വനിതാ കൗൺസിലേഴ്സും ഉൾപ്പെട്ട സംഘമാണ് കോളനിവാസികൾക്ക് ആത്മബലമേകുന്ന ബോധവൽക്കരണ സന്ദേശവുമായി എത്തിയത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇതേ കോളനിയിൽ നിന്ന് നഷ്ടമായത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളായ മൂന്ന് പെൺകുട്ടികളെയായിരുന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കർ മുൻകൈയെടുത്താണ് അടിയന്തര ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. സ്വന്തം സഹോദരന്റെ അകാല വിയോഗത്തിൽ 84 വയസ്സ് പിന്നിട്ടിട്ടും ദുഃഖഭാരത്താൽ ഇന്നും കഴിയുന്ന അമ്മയുടെ വേദന പങ്കുവച്ചായിരുന്നു ഡിവൈഎസ്പി സലീഷൻ ശങ്കർ കോളനിവാസികളോട് തന്റെ കൂടി അനുഭവം വിവരിച്ചത്. ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികളും ജാഗ്രത പാലിക്കണമെന്നും ഇതൊഴിവാക്കാൻ സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകി. കോളനിയിൽ ആഴ്ചയിലൊരിക്കൽ സന്ദർശിച്ച് പ്രശ്നങ്ങൾ വിലയിരുത്താൻ പൊലപ്പാട് പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സി പി ലെനിൻ, ആർ രാജേഷ് എന്നിവരെ അദ്ദേഹം ചുമതലപ്പെടുത്തി. പൊലപ്പാട് എസ് എച്ച്ഒ കെ എസ് സുശാന്ത് അധ്യക്ഷനായിരുന്നു. എസ് ഐ പി സി സുനിൽ, സ്ക്വാഡ് അംഗങ്ങളായ ലിജു ഇയാനി, എ എസ് ഐ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട സഖി സെന്ററിലെ കെ ചിത്ര, ആർ ശ്രീലക്ഷ്മി, സോഷ്യൽ വെൽഫെയർ ബോർഡിലെ ഫാമിലി കൗൺസിലർമാരായ സി ആർ ഭാനുമതി, അമൃത അശോകൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ സലീം, അജ്മൽ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. ടിസിവി തൃപ്രയാർ. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. എ ഐ ടി യു സി നേതാവ് പോളി കണിച്ചായി അധ്യക്ഷത വഹിച്ചു. എസ് എൻ പുരം റൈഡേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സൈക്കിൾ റാലി നടത്തി. മതിലകം എസ് ഐ വിമൽ റാലി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് കെ കെ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ലബ് ട്രഷറർ സൂരജ്, ജോയിന്റ് സെക്രട്ടറി സ്വർണ, വിവേക് എന്നിവർ നേതൃത്വം നൽകി. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി അതിരപ്പള്ളി പഞ്ചായത്തിൽ വനിതാ സംഗമം നടത്തി. സിനിമാ താരം ശ്രീരേഖ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് അധ്യക്ഷനായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആർ ആർ ടി അംഗങ്ങളായ വനിതകൾ, ആശാ വർക്കർമാർ തുടങ്ങിയവരെ ആദരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ നടാഷ വിജയൻ മുഖ്യാതിഥിയായി. തങ്ങളുടെ ഉത്കണ്ഠകൾ മാതാപിതാക്കൾ പരീക്ഷയ്ക്കൊരുങ്ങുന്ന മക്കളുടെ മനസ്സുകളിൽ വിതയ്ക്കരുതെന്ന് പഞ്ചാബ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ പറഞ്ഞു. കുരിയച്ചിറ നെഹ്റു നഗർ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർമാരായ സെറീന ഗിൽവാസ്, പി സി ഗിൽവാസ്, ഡോക്ടർ സി വി ആൻഡ്രൂസ്, ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു.
ശക്തമായ കാറ്റിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് വെള്ളിക്കുളങ്ങര ഇത്തനുള്ളിയിൽ വീട് ഭാഗികമായി തകർന്നു. പെരുവാൻകുടിയിൽ റഷീദിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് ഒടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. നാട്ടിക പഞ്ചായത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റും തെരുവ് വിളക്കുകളും പ്രവർത്തനയോഗ്യമാക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിസ്സംഗതയ്ക്കെതിരെ റാന്തൽ വിളക്ക് തെളിയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബവഴക്കിനിടെ ഭാര്യയെ കഴുത്തു മുറിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച നേപ്പാൾ സ്വദേശി അറസ്റ്റിൽ. എലഞ്ഞിപ്പറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നിഗം രാജ്ബാറിനെയാണ് ചാലക്കുടി SHO KS സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴുത്തിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ഗീതാ നിഗത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് HRPMന്റെ നേതൃത്വത്തിൽ പുതുക്കാട് വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തക മിനിമോൾ ആലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. HRPM ജില്ലാ പ്രസിഡന്റ് ജയശ്രീ ജയപാൽ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ജോൺസൺ പുല്ലൂത്തി, സെയ്തലബി താനൂർ, രാജൻ കുട്ടമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. തൃശ്ശിവപേരൂർ ടയർ ഡീലേഴ്സ് ആൻഡ് അലൈൻമെന്റ് അസോസിയേഷന്റെ കസ്റ്റമർ ആൻഡ് ഡീലർ മീറ്റും സമ്മാന വിതരണവും കുരിയച്ചിറയിൽ നടന്നു. തൃശ്ശിവപേരൂർ ടയർ ഡീലേഴ്സ് ആൻഡ് അലൈൻമെന്റ് അസോസിയേഷൻ കുരിയച്ചിറ ലേ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കസ്റ്റമർ ആൻഡ് ഡീലർ മീറ്റും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബമ്പർ സമ്മാനമായ സ്വിഫ്റ്റ് കാറിന് അർഹനായ വിനയ്കുമാർ കണിമംഗലത്തിന് കാറിന്റെ താക്കോൽ P. ബാലചന്ദ്രൻ MLA കൈമാറി. തുടർന്ന് രണ്ടാം സമ്മാനമായ 5 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകളും മൂന്നാം സമ്മാനമായ LED TVകളും നാലാം സമ്മാനമായ സ്മാർട്ട് ഫോണുകളും നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യ അതിഥിയായി. ചടങ്ങിൽ P. ബാലചന്ദ്രൻ MLAയെയും വിദ്യാധരൻ മാസ്റ്ററേയും ഉപഹാരം നൽകി ആദരിച്ചു. തൃശ്ശിവപ്പേരൂർ ടയർ ഡീലേഴ്സ് ആൻഡ് അലൈൻമെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MT ഡേവിഡ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി N. ബിജു ജോസഫ്, ട്രഷറർ റഹ്മത്തുള്ള, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KI മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,795 രൂപ, പവന് 38,360 രൂപ. വീണ്ടും പ്രധാന വാർത്തകൾ. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ജില്ലയിൽ വിവിധയിടങ്ങളിൽ തുറന്നു പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ സമരാനുകൂലികൾ അടപ്പിച്ചു. സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞത് തർക്കത്തിനിടയാക്കി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ രണ്ടാം നില പൊളിച്ചു നീക്കുന്നു. നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് കെട്ടിടം പൊളിക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ വിദഗ്ധ സംഘത്തെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ കോഴിക്കല്ല് മുടൽ ചടങ്ങ് നടന്നു. അശ്വതികാവ് തിണ്ടൽ April 3. പുതുക്കാട് പുളിക്കൻ റോഡ് അടച്ചുകെട്ടിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. റോഡ് തുറന്നുകൊടുക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. ദേശീയപാത ടോൾ റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് പുളിക്കൻ റോഡ് അടച്ചുകെട്ടിയത്. ഇരിങ്ങാലക്കുട ശ്രീകൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് മൻസിയയ്ക്ക് നൃത്തം അവതരിപ്പിക്കാൻ അവസരം നിഷേധിച്ചു. അഹിന്ദു ആയതിനാൽ നൃത്തം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം ചെയർമാൻ U. പ്രദീപ് മേനോൻ. ലക്ഷ്യം കാണാതെ സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ വെള്ളത്തിലായി. ചാലക്കുടിയിൽ ടൂറിസം വകുപ്പ് നിർമ്മിച്ച TK ബ്രേക്ക് സംവിധാനത്തിന്റെ കെട്ടിടം നാശത്തിന്റെ വക്കിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.